ഞാൻ വൈഗ, ഹോളി ഫാമിലി സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂളൊക്കെ അടച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഓണാവധിയാണ്. വൈകുന്നേരമായാൽ കൂട്ടുകാരെല്ലാം എത്തും. പിന്നെ കളികളുടെ സമയമാണ്. തൃശ്ശൂര് മൊത്തം ഓണത്തിരക്കിലായി. എനിക്ക് ഓണത്തിന് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പുലിക്കളിയാണ്. ഇപ്രാവശ്യം എനിക്കൊരാശ, ഒന്ന് പുലിയാവണം. അമ്മ സമ്മതിക്കും. പെൺകുട്ടികള് ഒന്നിലും നിന്ന് മാറി നിൽക്കരുതെന്നാണ് അമ്മ പറയാറ്. അമ്മയുടെ സമ്മതമാണ് വീട്ടിൽ അച്ഛൻ്റെ സമ്മതം. നല്ല പ്രാക്ടീസ് വേണം. നാണു ആശാനാണ് പഠിപ്പിക്കുന്നത്. താളത്തിനനുസരിച്ചുള്ള സ്റ്റെപ്പ് മതി. എൻ്റെ ഫ്രണ്ട് ദേവുവിൻ്റെ മുത്തച്ഛനാണ് ഈ നാണു ആശാൻ. നാണു ആശാൻ ഞങ്ങൾക്ക് പുലിക്കളിയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇതിന് 200 വർഷത്തെ പഴക്കമുണ്ട്. ഒടുക്കിൻ്റെയും തകിലിൻ്റെയും താളത്തിനനുസരിച്ചാണ് പണ്ടൊക്കെ പുലി കളിക്കാറ്. ഇപ്പോൾ ചെണ്ടയാണ് ഉപയോഗിക്കുന്നത്. കാലങ്ങളായി പുലിവേഷം കെട്ടാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മണിവർണ്ണൻ്റെ കഥയും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാനൊരു കുട്ടിപ്പുലിയായി എന്നൊരു സംശയമുണ്ട്. തിരുവോണം കഴിഞ്ഞു, 4 ഓണമായി. ഇന്നാണ് ഞങ്ങളുടെ പുലിക്കളി. നമ്മുടെ വീയൂര് കൂടാണ്ട് വേറെ 4 ദേശക്കാർ കൂടിയുണ്ട്. അയ്യന്തോൾ, ശക്തൻ, പൂങ്കുന്നം, കാനാട്ടുകര, അവിടെ നിന്നൊക്കെയുള്ള കൂട്ടുകാർ പലരും ഇപ്രാവശ്യം വേഷം കെട്ടുണ്ട്. പുലിനെ വരണത് അത്ര എളുപ്പമുള്ള പണിയല്ലട്ടാ. അതിനായിട്ടന്നെ കുറെ ചേട്ടന്മാരുണ്ട്. ഒക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാ. പ്രത്യേക പെയിന്റുകളാണ് വരയ്ക്ക ഉപയോഗിക്കുന്നത്. ഓരോരുത്തരെ പുലിയാക്കാൻ കുറെ സമയമെടുക്കും. ചിലരുടെ ശരീരം ഷേവ് ചെയ്യേണ്ടി വരും. പല കളർ പുലികളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പച്ചയും പിങ്കും നിറത്തിലുള്ള പുലികൾ വരെ ഉണ്ട്. വയറിൻ്റെ വലുപ്പനുസരിച്ച് പുലിയുടെ ഷേപ്പ് തന്നെ മാറും. പഴയ പുലികളൊക്കെ ഇന്ന് ഈ പുലിമടയിലേക്ക് വരും. പുലിക്കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ താളം ചവിട്ടി തുടങ്ങും. പെയിന്റ് ഉണങ്ങാനും വരച്ചു തീർക്കാനും സമയം കുറേ എടുക്കെങ്കിലും പുലിച്ചേട്ടന്മാരുടെ തമാശ കാരണം സമയം പോണതറിയില്ല. എന്നെയും വിളിച്ചു, പുലിയാകാൻ എത്ര കാലമായിട്ട് കാത്തിരിക്കണതാ. ഇനി സംസാരിക്കാൻ സമയമില്ല. ൂട്ടത്തിൽ ഒരാളായി ഞാനും ഉണ്ട്. കേരളത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും മാത്രമല്ല, വിദേശത്തുനിന്ന് വരെ ഇഷ്ടം പോലെ ആളുകളാണ് എല്ലാ വർഷവും ഓണത്തിന് നടക്കുന്ന ഈ പുലിക്കളി കാണാൻ തൃശ്ശൂരെത്തണത്. പല പല രൂപത്തിലും പ്രായത്തിലുള്ള ഞങ്ങൾ പുലികളുടെ ചുവടുവയ്പ്പുകളും അരമണിക്കിലുക്കവും ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. ഉറപ്പാണ്.